പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് മർദ്ദനം. പെട്രോൾ നിറച്ച ശേഷം പണം ഓൺലൈൻ വഴി അയച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. കണ്ടാൽ അറിയാവുന്ന 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗോകുൽ VS പാലക്കാട്ട് നിന്നും വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, ഈ 8 പേരും പമ്പില് പെട്രോൾ അടിക്കാനായിട്ട് എത്തിയതായിരുന്നു. എന്തിനാണ് ഓൺലൈൻ പേയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കം എന്ന് പറയുന്നുണ്ടല്ലോ, എന്തിനാണ് ഒരു തർക്കമുണ്ടായ സാഹചര്യം, എന്താണ്? ഇവർ പെട്രോൾ പമ്പിൽ ഈ സംഘം വാഹനത്തിന് പെട്രോൾ അടിക്കാനായിട്ടാണ് എത്തിയത്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ് ഇവർ പണം നൽകിയത്. എന്നാൽ പണം കയറി, അതായത് അക്കൗണ്ടിലേക്ക് കയറിയെന്നൊരു സംശയം തോന്നിയതിനെ തുടർന്ന് നെല്ലായ പെങ്ങോട്ടേരി സ്വദേശി അഷ്റഫ്, ആ പമ്പിലെ ജീവനക്കാരനാണ്, അയാൾ മൊബൈൽ ആവശ്യപ്പെട്ടു. അത് പേയ്മെൻറ്റ് ചെയ്തോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടു. അതിൽ പ്രകോപിതരായാണ് ഈ സംഘം ഇയാളെ മർദ്ദിച്ചത്. ഏതായാലും ഇയാളെ അഷ്റഫിന് നേരിയ പരിക്കുകളുണ്ട്. ചെർപ്പുളശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെർപ്പുളശ്ശേരി പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 പേർ, അതായത് കണ്ടാലറിയുന്ന 8 പേർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ഈ മർദ്ദനമേറ്റിട്ടുള്ള ആളുടെ നില എങ്ങനെയാണ്? കാരണം 8 പേർ ചേർന്ന് സംഘം ചേർന്ന് ഒരാളെ മർദ്ദിക്കുകയായിരുന്നല്ലോ. ഇയാളുടെ ആരോഗ്യ, ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ ആ അത്തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യമൊന്നും ഇതിൽ ഉള്ളതായി തന്നെ ഇതുവരെയും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമില്ല. കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ സംഭവം, ഈ CCTV ദൃശ്യങ്ങൾ പുറത്തിറങ്ങിയതോടെയാണ് ഈ കാര്യം കൂടുതലായി തന്നെ അറിയപ്പെടുന്നത്. ഈ പട്ടാമ്പി റോട്ടിലെ മഞ്ചക്കല്ലിലെ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ആദ്യം 2 പേർ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ എത്തുകയായിരുന്നു. പിന്നീട് ഫോൺ വേ വഴിയാണ് ഇവർ പണം ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഈ പറയുന്ന വിഷയം ഉണ്ടായതിനെ തുടർന്ന് സുഹൃത്തുക്കളടക്കമുള്ള സംഘം ഈ ബൈക്കിൽ തന്നെ സമീപത്തുണ്ടായിരുന്നു. അവർ എത്തുകയും മർദ്ദനം അഴിച്ചുവിടുകയുമായിരുന്നു. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാം, ക്രൂരമായ മർദ്ദനമാണ് പെട്രോൾ പമ്പ് ജീവനക്കാരനേറ്റത്. പക്ഷേ ഭാഗ്യം കൊണ്ട് കാര്യമായ പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. 8 പേർക്കെതിരെയും തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്.